സി എ ജി വീണ്ടും ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെ കിഫ്ബിയെ ചൊല്ലിയുള്ള വിവാദം ശക്തമാകുന്നു. പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് സി എ ജി വീണ്ടും ശരിവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ രാജ്യത്ത് ഒരിടത്തും സ്വീകരിക്കാത്ത സമീപനമാണ് സി എ ജി കേരളത്തിൽ സ്വീകരിക്കുന്നതെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് വിമർശിച്ചു. സംസ്ഥാന സർക്കാർ അഭിമാനമായി ഉയർത്തിക്കാണിക്കുന്ന കിഫ്ബിയെ വീണ്ടും വിമർശിച്ചുള്ള സി എ ജി റിപ്പോർട്ട് വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും വഴി തുറക്കുന്നതാണ്. കിഫ്ബി എടുക്കുന്ന വായ്പകൾ ബജറ്റിന് പുറത്തുള്ള കടമാണെന്നും ഇതും സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നുമാണ് സി എ ജി ആവർത്തിക്കുന്നത്. 2018-19 സി എ ജി റിപ്പോർട്ടിലെ സമാന പരാമർശങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചാണ് നീക്കിയിരുന്നത്. അസാധാരണമായിരുന്നു ആ നടപടിയെങ്കിൽ സമാന പ്രശ്നം സി എ ജി ആവർത്തിച്ചുന്നയിക്കുകയാണ്. സി എ ജി റിപ്പോർട്ട് സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ മികച്ച ആയുധം. ഇത്രയും വലിയ കടക്കെണിയിൽ സംസ്ഥാനം നിൽക്കുമ്പോൾ ബജറ്റിന് പുറത്ത് കടമേടിച്ച് വലിയ അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. പലിശ അടയ്ക്കാൻ പോലും, കടത്തിന്റെ പലിശ അടയ്ക്കാൻ പോലും കടം വാങ്ങിക്കേണ്ട സ്ഥിതിയിലാണ്. അതേസമയം കിഫ്ബിക്ക് ചുക്കാൻ പിടിച്ച മുൻ ധനമന്ത്രി സി എ ജി നടപടിയെ സംശയത്തിന്റെ നിഴലിലാക്കിയാണ് മറുപടി നൽകുന്നത്. തിരിച്ചടവ് കണക്കുകൂട്ടിയാണ് വായ്പയെടുക്കുന്നതെന്ന് പറയുന്ന തോമസ് ഐസക് സമാന രീതിയിൽ കടമെടുക്കുന്ന കേന്ദ്രത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും സി എ ജി എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നും ചോദിക്കുന്നു. ആനുറ്റി പദ്ധതികള് വായ്പയായിട്ട് സർക്കാർ കണക്കിൽ ഉൾപ്പെടുത്താൻ ഒരു സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിനും പറയാത്ത സി എ ജി കേരളത്തോട് മാത്രം എന്തിനാ ഇത് പറയുന്നത്? ഒരിക്കൽ നിയമസഭ തള്ളിയ പരാമർശങ്ങൾ അടുത്ത സി എ ജി റിപ്പോർട്ടിലും വന്ന സാഹചര്യത്തിൽ തുടർ നടപടിയിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കണം. വീണ്ടും സി എ ജിക്കെതിരെ എൽ ഡി എഫ് രാഷ്ട്രീയ പോര് തുടങ്ങുമെന്നതിന്റെ സൂചനയാണ് തോമസ് ഐസക് നൽകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.